ഗൈസ്, അപ്പൊ ഇന്ന് എന്റെ ജോഡൻ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ നമ്മള് പുറത്തു പോകാന്ന് വിചാരിച്ചു. വെഡിങ് ആനിവേഴ്സറി ആണ് വിഷ് ചെയ്ത ഗൈസ്. നമ്മളെ എന്റെ ജോഡൻ വെഡിങ് ആനിവേഴ്സറി ആണ്. അമ്മച്ചി ഇതുവരെ അറിഞ്ഞിട്ടില്ല. അമ്മച്ചി മറന്നു. നമ്മൾ ഇന്ന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്തപ്പോ തന്നെ അമ്മച്ചി എന്താണെന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കണത്. അപ്പൊ നമ്മള് എല്ലാരും റെഡി ആയിട്ടുണ്ട്. നമ്മളിനി പുറത്തു പോയാണ് പുറത്തു പോയിട്ട് റെസ്റ്റോറന്റിൽ നമ്മൾ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് കേക്ക് കട്ടിയാണ് പോണത്. അത് കഴിഞ്ഞ ഫുഡ് അടിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വരും. വലിയ പരിപാടി ഒന്നുമില്ല, ചെറിയ പരിപാടി. വെഡിങ് ആനിവേഴ്സറി എന്താ പറയാനുള്ളത്? അമ്മിച്ച വെഡിങ് ആനിവേഴ്സറിയെ പറ്റി പറയോ. അതുപോലെ അറിയാൻ പല അമ്മിച്ചിക്ക് വെഡിങ് ആനിവേഴ്സറി പോയിട്ട് 15 കൊല്ലം കഴിഞ്ഞു. സത്യം പറ, എത്ര കൊല്ലേ? 88 മരിച്ചേ. 2008 മരിച്ചു. 2008 മരിച്ചിട്ട് പ്രൊഡക്റ്റ് പരിചയപ്പെട്ടു തരാം. സെൻസറ ടൂത്ത്പേസ്റ്റ് ആണ് സംഭവം, വേറെ ഒന്നല്ല. ഇപ്പൊ യൂത്ത് സെയിൽ ആമസോണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 40% ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ ആമസോണിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആമസോണിൽ മാത്രമല്ല, അവരുടെ സെൻസറയുടെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് 40% ഡിസ്കൗണ്ടോട് തന്നെ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രഷസും ടങ് ക്ലീനേഴ്സ് ഒക്കെ ഇവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ആയുർവേദിക് ആൻഡ് മോഡേൺ മെഡിസിൻ. ഇറ്റ്സ് ഓൾസോ മെയ്ഡ് ബൈ ഡെന്റിസ്റ്റ്. ബാഡ് ബ്രത്ത്, ബ്ലീഡിംഗ് ഗംസ്, അതുപോലെ തന്നെ ടൂത്ത് സെൻസിറ്റിവിറ്റി പോലുള്ള എന്തെങ്കിലും ഡെന്റൽ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സെൻസറ ടൂത്ത്പേസ്റ്റ് അതിൻ്റെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ കൂടി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുമ്പ് അവരുടെ വെബ്സൈറ്റിലോ ആമസോണിലോ പോയി ചെക്ക്ഔട്ട് ചെയ്തോളൂ കേട്ടോ. മിക്ക വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ മട്ടാഞ്ചേരിയിലെ കുരിശിൻ്റെ നടയിൽ പോയിട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തിരിച്ചു വരാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ അരിപ്പ റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. MG റോഡിലുള്ള അരിപ്പ റെസ്റ്റോറൻറ്റിലാണ് പോയത്. എറണാകുളത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അരിപ്പ റെസ്റ്റോറൻറ്റ് എന്തായാലും ഫെമിലിയർ ആയിരിക്കും. ഇപ്പോൾ പാലാരിവട്ടത്തും ഉണ്ട്, MG റോഡിലും ഉണ്ട്. ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദം ഞങ്ങൾക്ക് പോകാൻ കുറച്ചും കൂടെ എളുപ്പം MG റോഡിലായതുകൊണ്ട് അവിടെയാണ് പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് കംഫർട്ടബിളായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ അപ്പാവക്ക് രണ്ട്, തൈരൊന്ന്, ദോശ. പിന്നെ ഇവിടെ വന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുഡ് വരാൻ വേണ്ടി ഒരു എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ആ സമയത്ത് പിന്നെ പിള്ളേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവിടെ കിടന്ന് അലമ്പും കാര്യങ്ങളായിരിക്കും. നമുക്ക് ടൈം പോകണമെന്ന് അറിയില്ല. സൈക്കിളിൻ്റെ ഒരു പാട്ടൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ സേറമോളും അവിടെ കിടന്ന് നല്ല അലമ്പായിരുന്നു. അപ്പോഴേക്ക് നമ്മുടെ ഫുഡൊക്കെ വന്നിട്ട് ഞാൻ ബീഫ് സ്റ്റൂവും പാലപ്പവും ആണ് ഓർഡർ ചെയ്തത്. ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ അമ്മിച്ച് ചപ്പാത്തിയുമാണ്. സൈക്കിളിൻ്റെ ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ലുലുമാളി വന്നേക്കാണ്. ലുലുമാളി ചെറുതായിട്ട് ചില്ല ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട് AR കുറേ നാളായി. അപ്പോൾ സേറമോള് ഉറക്കമാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ ഗെയിംസിനുണ്ട്. സൈന് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഗെയിമിൻ്റെ വേണ്ടിയിട്ട് ജോയും അമ്മിച്ചും കൂടെ പോയിട്ടുണ്ട്. അവർക്ക് കേട്ടിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ദെൻ അവിടുത്തെ ഫുഡിങ് ആയിട്ട് നേരെ ലുലുമാളിലേക്ക് കണ്ടു പോകുന്നു. സൈക്കിളിൻ്റെ അവിടുത്തെ ലുലുമാളിലെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ കാറിൽ സൈക്കിളിൻ്റെയും കൂടെ കയറ്റാവുന്ന രീതിയിലാണ് നമ്മൾ കയറിയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് കുട്ടികളെ എന്തായാലും കയറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചിയും ഞാനും കയറാമെന്ന് ചോദിച്ചു. അമ്മച്ചി എൻ്റെ കൂടെ കയറിയില്ല. ഞാൻ വണ്ടി അടിച്ച് കൊല്ലും വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. അമ്മച്ചി കയറിയില്ല. ലാസ്റ്റ് ഞാൻ കയറി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം അത്. ദെൻ സേരമോളെ നല്ല ഉറക്കമായത് കൊണ്ട് ഉറക്കത്തിന് ശേഷം വേഗം കൊണ്ടിരിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കളിക്കാൻ വേണ്ടിയിട്ട്. സൈക്കോട്ടിൻ്റെ ഇച്ചാൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇച്ചാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റേസിംഗ് ഗെയിംസൊക്കെ. എനിക്കിങ്ങനെ ഷൂട്ടിംഗ് ഗെയിംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത്യാവശ്യം ഞങ്ങളും പിള്ളേരൊക്കെ അവിടെ കിടന്ന് കളിച്ചു. വേഗം വേഗം, ഫാസ്റ്റ് 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 ഫാസ്റ്റ്.
അങ്ങനെ അമ്മച്ചിനെ ഞങ്ങൾ വെറുതെ ഒന്നും ഇരുത്തിയില്ല കേട്ടോ. അമ്മച്ചിയും ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു അവിടെ കുറച്ച് നേരം. സൈക്കിളിന് കളിക്കണം എന്ന് പറഞ്ഞാണ്ടോ നമ്മളിവിടെ എപ്പോഴും വരുന്നത്. എന്നിട്ട് ഞങ്ങളും അടിച്ച് കുളിക്കും അവിടെ വന്നിട്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡിങ്ങും അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു സൂപ്പർ ഡേ ആയിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ ആനിവേഴ്സറി ഡേ ആണെന്ന് പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയത്. ആക്ച്വലി ആനിവേഴ്സറി ഡേ എന്നല്ല ടീച്ചർ, അമ്മച്ചിനും ചുമ്മാ ഒന്ന് പ്രാങ്ക് അടിപ്പിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദെൻ ബൈ.